us. Only English. ഇന്ന് നമ്മൾ ചെയ്യുന്ന റീൽസ് ആണ് തെറ്റിദ്ധരിക്കേണ്ട, കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്ന റീൽസ് അല്ല. ഇതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ തവണ റീൽസ് റോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എന്റെ കമന്റ് ബോക്സിനകത്ത് ഒരു കമന്റ് കണ്ടായിരുന്നു, നിന്റെ തറവാട്ടിൽ ഇത് തന്നെ അല്ലടാ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. എന്താ ഉദ്ദേശിച്ചത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞിടാം. യൂട്യൂബിന്റെ നിക്കറല്ലേ നിക്കർ നിക്കർ, ഷോർട്സ് ഷോർട്സ്, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതാണ് പിന്നെ എന്തിനാണ് ഞാൻ റീൽസിൽ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ എടുത്ത് ഇതിന്റെ മുമ്പിൽ ഇട്ടതെന്ന്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഈ സാധനം ഞാൻ ഷോർട്സ് തുടങ്ങുമ്പോൾ ആദ്യം വന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ഇട്ടത്. അപ്പൊ ഇനി നമുക്ക് യൂട്യൂബിന്റെ നിക്കറിനകത്തൊന്ന് കൈയിട്ട് നോക്കാം, വെള്ളം കിട്ടുമോ. വീട്ടിൽ പൈനാപ്പിൾ മേടിക്കുമ്പോ എല്ലാവരും എന്താ ഈ മുകളിലുള്ള ഭാഗം അങ്ങ് കളയുക, അപ്പൊ ഇനി അത് കളയണ്ട കേട്ടോ. ഒന്ന് ഓക്കെ, അത് കൊള്ളാം. ഇവൻ ഇത് കളയാതെ തിന്നാനുള്ള എന്തെങ്കിലും വഴി പറയുമായിരിക്കും, നമുക്ക് അത് നോക്കാം. അറക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ കൈ ഇരിക്കും. അതിനുശേഷം ഈ മൂപ്പരെ അങ്ങ് എടുത്തിട്ടേ ഒരു പരിപാടി ഉണ്ട്, ഒരു അടി നേരെ നമ്മുടെ മണ്ണിൽ ഒരു കുഴി അങ്ങ് കുഴിച്ച് ഈ ആശാനെ നേരെ അങ്ങോട്ട് വെച്ച് മൂടി അങ്ങ് കൊടുക്കുക. ഇതുപോലത്തെ നല്ല ഉശിരൻ പൈനാപ്പിള് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട്. ശരി, അത് കൊള്ളാം. ഞാൻ വിചാരിച്ച കൈതച്ചൊക്കെ അരിപാകിയെ കളിപ്പിക്കുന്നതെന്ന്. താങ്ക്സ് ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ. ഓ, വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. വെറുതെ എന്റെ 30 സെക്കൻഡ് കളഞ്ഞു. എങ്ങനെ സാധിക്കുന്നുണ്ടാവുമേ എനിക്കിത്. അടുത്ത വീഡിയോ ആണ്. ഒരുത്തൻ ഡോറ് തുറന്നു വരുന്നു. ഡോറ് തുറന്നു വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ആരോ ബെഡ്ഷീറ്റിനകത്ത് ഇരുന്ന് കാറ്റടിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ കണ്ടിട്ട് സൈക്കിൾ പമ്പിന്റെ അടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ, അവനത് ഇഷ്ടപ്പെടുന്നില്ല, അവൻ തിരിച്ചു പോവാ. ഉടനെ കയ്യിലിരിക്കുന്ന ശമ്പോ ഹാൻസോ ഏതാണ്ട് അവിടെ വെച്ചിരുന്ന വെള്ളത്തിനകത്തെടുത്ത് കലക്കുന്നുണ്ട്. പിന്നെ പിന്നെ അവൻ മുറിക്കകത്തോട്ട് ചെല്ലുന്നു, അതിന്റെ ഇടയ്ക്ക് എന്റെ ഭാര്യ അത് കണ്ടുപിടിച്ചെടുത്ത് നക്കി നോക്കുന്നു. അവൻ ഓടിപ്പോയി അവന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു. ആ സംഭവം എല്ലാം ഓക്കെ, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ആ പൊറോട്ട മാവ് ഒഴിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കാണിച്ചത്? കണ്ടോ, ഇതേ എനിക്ക് മനസ്സിലാവാത്ത, എന്തിനാണ് അവൾ പൊറോട്ട മാവ് ഒഴിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് കാണിച്ചത്? സംഭവം ഭാര്യയുടെ അവിധം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗ്ലാസ്സിനകത്ത് വിഷം കലക്കുന്നതായിരിക്കും മച്ചാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കാണുന്നവർക്ക് ഇങ്ങനെയല്ലേ തോന്നത്തുള്ളൂ, കാരണം വിഷം ആരും പൊതിഞ്ഞ് പോക്കലിട്ടൊന്നും നടക്കത്തില്ലല്ലോ. നടക്കുന്ന സാധനം എന്താന്നുള്ളതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അല്ല, അതല്ലല്ലോ എങ്ങനെ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഷോർട്സ് മാത്രമേ കാണാനും പറ്റത്തുള്ളൂ. ഓ, കല്യാണത്തിന്റെ അന്ന് ബാത്റൂമിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന സീൻസ് ആണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏ, ഇതിന്റെ ഇത് ടൈം ബോംബോ? ഏ, ടൈം ബോംബ് അല്ല ഗൈസ്, നമുക്ക് തെറ്റ് പറ്റിയതാ. ഏ, ഇതന്നെ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ ഉണ്ടല്ലോ. കല്യാണത്തിന് പോകുന്നതിന് എന്തിനാണ് ഡ്രില്ലിംഗ് മെഷീൻ? ഓ, ചിലപ്പോ ഫസിനേറ്റിന് വേണ്ടിട്ടായിരിക്കും അല്ലേ. അല്ല അല്ല, ആക്ച്വലി അതല്ല എന്റെ സംശയം. ആക്ച്വലി ഈ ഷിമ്മി കവർ ഇങ്ങനെ കേറ്റിട്ടിട്ടിരുന്നു കഴിഞ്ഞാൽ കാര്യ കലാപരിപാടികളൊക്കെ എങ്ങനെയാണ്? ഏ, ഷിമ്മി കവറല്ലേ സാധനം, എനിക്കത് അത്ര അങ്ങോട്ട് വ്യക്തമായിട്ടില്ല. നിങ്ങൾക്ക് ഈ സംശയം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്യാൻ പോകുന്ന വഴിക്ക് വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ അടിച്ചു കേട്ടോ, അല്ലെ പിന്നെ മറന്നുപോയാലോ പിന്നെ അടിക്കാനായിട്ട്. അതാണ് ഉള്ള ഒരുത്തം ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് റോഡിൽ നിറച്ച് വെള്ളം കിടക്കുവാണ്, കാരണം വാൽവെന്തോ ബ്ലോക്ക് ആയിരിക്കുന്നുണ്ട്. സോ റോഡിൽ നിറച്ച് വെള്ളം കിടക്കുവാണ്. ഓഹോ, ബൈക്ക് നിർത്തിയിട്ട് അവൻ കഷ്ടപ്പെട്ട് മഴയത്തിരുന്നിട്ട് അവനത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഉള്ള വഴിയെ പോയ ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേർ ഒന്നിച്ചിരുന്നിട്ടാണ് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്, സോറി ചപ്പ് കോരിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം, ഇത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് വളരെ നല്ലൊരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. വഴിയിലൊക്കെ ഇങ്ങനെ ചപ്പൊക്കെ വീണ് വാൽവൊക്കെ അടഞ്ഞെടുക്കണം, അതൊക്കെ വാരി വൃത്തിയാക്കി വെക്കണം, ഇതൊക്കെ നമ്മളും ചെയ്യണം, നമ്മളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ കൂടത്തിൽ കൊണ്ടുവന്ന ക്യാമറാമാനെയും അതുപോലെ തന്നെ ക്യാമറ കൂടെ എടുത്തുകൊണ്ട് പോകാൻ ഓർക്കണം കേട്ടോ, ഇല്ലേ അവരാ വഴി നിന്ന് വിഷമിക്കും. ഇനി ആരും സി സി ടി വി ആണെന്നും പറഞ്ഞുകൊണ്ട് വരരുത്, കാരണം വേറൊന്നുമില്ല. ഞാൻ ഇതുവരെ വഴിയിൽ 5 അടി പൊക്കത്തില്ല, അതും വഴിയുടെ നടുക്കൊണ്ട് സി സി ടി വി വെക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാ അല്ല, ബോധമുള്ളവരൊന്നും ഇനി അങ്ങനെ പറയത്തില്ല. നമുക്ക് അടുത്ത വീഡിയോ ആണ്. ഓടുന്നു, അവനെ പിടിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണ് പുറകെ ഓടുന്നുണ്ട് കേട്ടോ. ഓ, അവൻ അതൊരു ചാടി രക്ഷപ്പെട്ടു. ഓ, അവൾക്ക് അവൾക്ക് ഡോർ തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്, ഡോർ തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ
നിങ്ങളിപ്പോ വിചാരിക്കും അവനെന്തോ മാജിക് കാണിച്ചിട്ടാണ് അവക്ക് ആ ഡോറ് തുറക്കാൻ പറ്റാത്തതെന്ന്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അത് വളരെ നന്നായിട്ടുണ്ട്. താഴെ ചവിട്ടി പിടിച്ചിരിക്കുന്ന കാലെടുത്ത് മാറ്റിയാലല്ലേ ഡോറ് തുറക്കാൻ പറ്റത്തുള്ളൂ. ചവിട്ടി പിടിച്ചിട്ട് ഇരുന്ന് വലിക്കുക. ഹോ, ഇമാതിരി മൂഞ്ചിക്കൽ വേറെ ഒരിടത്തും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തീർത്തു പറയാൻ പറ്റത്തില്ല. അങ്ങനെ തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാത്തില്ല. കാരണം റീൽസും ടിക്ടോക്കും ഇവിടെ ഉള്ള കാര്യം ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ഈ മൂന്നിടത്തല്ലാതെ വേറെ ഒരിടത്തും ഇതുപോലത്തെ മൂഞ്ചിക്കൽ കാണാൻ പറ്റത്തില്ല. കാണുന്നവന്മാർ ഒരു ഉളുപ്പും ഇല്ലാതെയാണ് പറ്റിക്കുന്നത്. ഓഹോ, എൻ്റെ പൊന്നെ, ചവിട്ടി പിടിച്ചിട്ട് വലിക്കോ? ആ അഞ്ഞു വലിയ പിടി പറഞ്ഞ് കയ്യിലിരിക്കും. പിടി പറിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൊടുത്തത്. ഞാൻ കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്നേബിൾ ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എന്നിട്ടും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. സ്വൈപ്പ് ഇടാനുള്ള ഫോളോവേഴ്സ് നമുക്ക് ആയിട്ടില്ല. സ്വൈപ്പ് ഇടുന്ന 10K എന്തോ ആവണം. നമുക്ക് 10K ഫോളോവേഴ്സ് ആയിട്ടില്ല. അതിപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഫോളോ ചെയ്തിട്ടുണ്ട്, 10K ആവണതേ ഉള്ളൂ. ഇത്തവരെല്ലാവരും അങ്ങോട്ട് വരാം, ഞാൻ കറക്റ്റ് ആയിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ. ഓ, ഫ്രണ്ട്ഷിപ്പ് ഗോളിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. രണ്ട് ഫ്രണ്ട്സിനെയാണ് ആദ്യമേ തന്നെ കാണിക്കുന്നത്. അല്ല, കൂടെ നിൽക്കുന്നതിൻ്റെ മൊബൈൽ താഴെ വീണ് പൊട്ടുവാണ്. അയ്യേ, അത് നോക്കി, ഫോൺ വെള്ളത്ത് വീണ് പൊട്ടിന്ന് പറഞ്ഞ് നേഴ്സറി പിള്ളേർ കല്ലുവൻസിൽ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞ് കരയുന്ന പോലെയാ നിന്ന് കരയുന്നേ. അത് കൊള്ളാൻ കഴിച്ചു. അപ്പൊ തന്നെ ഇതിന്റെ കൂടെ ഉള്ളവൻ പോയിട്ടൊരു ഐഫോൺ മേടിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നു. കയ്യില്ലാത്തവനാണെങ്കിലും കാശുള്ളവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സീൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഏതോ ഒരു പെണ്ണ് വന്നിട്ട് ആ കയ്യില്ലാത്തവൻ എന്തോ ലെറ്റർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കൂടെ ഇരുന്ന് ഐഫോൺ മേടിച്ച് ഞന്നിയവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കൊള്ളാം, നല്ല ബെസ്റ്റ് കൂട്ടുകാരൻ. അവസരം കിട്ടിയപ്പോ അവന്റെ അണ്ടർവെയർ വരെ അടിച്ചോണ്ട് പോയായിരുന്ന ഭാഗ്യം. കൊള്ളാം, അവനെ അടിച്ചു മാറ്റിയ ഫോണും കാശും ഒക്കെ ആയിട്ട് ആ പെണ്ണിന്റെ അടുത്ത് ചെല്ലുന്നു. പറ്റിച്ച് ജീവിക്കുന്നവളെ പറ്റിച്ച് ജീവിക്കുന്നോടി ആണ്ട് അവൾ അവന്റെ ഇന്ന് ആ സാധനം മുഴുവൻ അടിച്ചു മാറ്റുന്നു. ഓ, എന്തൊരു ട്വിസ്റ്റ് ട്വിസ്റ്റ് ട്വിസ്റ്റ്. അല്ല, അതൊക്കെ ഓക്കെ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവന് ഈ ഐഫോണും ഇത്രയും കാശും ഒക്കെ കൊടുത്തിട്ട് ഇവൾ എന്താണ് ഈ മീൻ വെട്ടം പെടുന്ന ഗ്ലൗസ് വാങ്ങിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ പൊന്നെ, വിഷയം. ഈ അരയടി നീളമുള്ള മീൻ വെട്ടുന്ന ഗ്ലൗസിന് ഇത്രയും വലിയൊരു ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം അരയടിയുള്ള ഗ്ലൗസ് അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും 3 നീളമുള്ള കയ്യാ മുളച്ചു വരുന്നത്. എന്ത് വളമാ മോളെ അതിനകത്ത് ഇട്ടിരിക്കുന്നത്? ചാണകം. ഈ 1.5 നീളമുള്ള മീൻ വെട്ടുന്ന ഗ്ലൗസ് ഇടുമ്പോഴത്തേക്ക് 3 നീളമുള്ള കൈ മുളച്ചു വരുന്ന വിദ്യ ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഏഹ്, വേറെ ഒന്നുമില്ല, എനിക്ക് ഈ പരിസരത്ത് കുറച്ച് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന കോൺസെപ്റ്റ് ആണോ ദൈവമേ? ഐഫോൺ ഡോളറും എല്ലാം കൂടെ കൊണ്ട് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന മീൻ വെട്ടം പെടുന്ന ഗ്ലൗസ്. ഇപ്പൊ ഗ്ലൗസിൽ ഒട്ടും സ്മെൽ ഉണ്ടാവും. അപ്പൊ ഇത്രയോ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾ മറക്കണ്ട. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഐഡി താഴെ കൊടുത്തേക്കാം. സ്വൈപ്പ് ഇടാനുള്ള ഫോളോസ് ആയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വൈപ്പ് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം എന്നെ വിളിക്കുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കിട്ടാനുള്ള സൈക്കോളജിക്കൽ മൂന്നുള്ള കമന്റ് ഇടാൻ പോയില്ലേ നീ?